പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഞാനിപ്പോൾ ആയിരിക്കുന്ന അഞ്ചൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. വളരെ സങ്കടകരമായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഈ സമയത്ത് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ആ കുടുംബത്തിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. ദേവദാസൻ ബാബു എന്ന് പറയുന്ന ദേവദാസനും തൻ്റെ ഭാര്യ അനിത എന്ന് പറയുന്ന ഒരു സഹോദരിയുമാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ ഒരു അവസ്ഥ നമുക്ക് വളരെ ഹൃദയ തകർച്ച ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഈ പ്രിയ കർത്താവിൻ്റെ ദാസൻ ബാബു പാസ്റ്റർക്ക് ചില വർഷങ്ങളായിട്ട് തൻ്റെ തലയിൽ ട്യൂമർ ഉണ്ടായിട്ട് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിട്ട് നിലവിൽ ഒരു സർജറി കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു സർജറിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തു. അതിന് ഏതാണ്ട് 500,000 രൂപയോളം ചിലവ് വരുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിന് തയ്യാറായില്ല, മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ സഹോദരിക്ക് തൻ്റെ ബ്രസ്റ്റിൽ നിന്ന് പഴുപ്പുകളും മുറിവുകളും പോലെ ഉണ്ടായി. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ രണ്ടാമത്തെ മാറലും അങ്ങനെ ഉണ്ടായി. അങ്ങനെ ഇപ്പം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് യാതൊരു സാഹചര്യവും ഇല്ലാതെ തുടരുന്ന അവസ്ഥയിലാണ് കൈത്താങ്ങ് കൂട്ടായ്മയുമായി ഇവർ ബന്ധപ്പെടുന്നത്. ഇവർ താമസിക്കുന്ന വാടക വീടാണ്. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലൂടെ പ്രസന്റ്ലി അവർ കടന്നു പോകുന്നു. ചികിത്സയ്ക്ക് മുന്നോട്ട് എന്ത് ചെയ്യും എന്നറിയാതെ അവർ ഭാരത്തോടെ ഇരിക്കുന്നു. അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമറിൻ്റെ ഓപ്പറേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. സഹോദരിയുടെ മെഡിക്കൽ കോളേജിലെ തുടർ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒരു സാധ്യതയും മുന്നിലില്ല. വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. നമുക്കറിയാം 3 കുഞ്ഞുങ്ങൾ അവർക്കുണ്ട്. ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ യഥാക്രമം 7-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും 1+1 പഠിക്കുന്ന 3 കുഞ്ഞുങ്ങൾ. 2 പെൺകുഞ്ഞുങ്ങളാണ്, ഒരു ഇളയതാണ് ആൺപൈതലായിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ സഹോദരന് ദേവദാസന് ഏതാണ്ട് 15-16 വർഷത്തോളമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ആ ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അത് ജീവന് തന്നെ അപകടമാകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുപോലെ തന്നെ ഈ സഹോദരിക്ക് എഴുന്നേറ്റ് ജീവിത കാര്യങ്ങളിലേക്ക് തിരിച്ചു വരണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സ ആവശ്യമാണ്. പലപ്പോഴും ഇവർക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാനും വാടക കൊടുക്കാനും വീട്ടിലെ കാര്യങ്ങൾ നടക്കാനും ഒക്കെ നമ്മൾ പറ്റുന്ന പോലെ വ്യക്തിപരമായി ചില സഹായങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തു. മറ്റനേക ദൈവദാസന്മാരും ദൈവമക്കളും അവർക്ക് ജീവിതമാർഗത്തിനും അവരുടെ ഉപജീവനത്തിനും വേണ്ടി പറ്റുന്നതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു. എന്നാൽ അവർക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ കൈത്താങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും ഈ സഹോദരിയുടെ ചികിത്സയ്ക്കും വീടിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ മുന്നോട്ട് പോകാൻ വലിയ ഒരു തുക അവർക്ക് ആവശ്യമാണ്. അതിൻ്റെ എല്ലാ ചികിത്സാ രേഖകളും ഇവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാ പേപ്പേഴ്സുകളും ഇവിടെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെ തുടർ പഠിപ്പിക്കണമെന്നും തനിക്ക് ആഗ്രഹമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. നല്ല പഠിക്കുന്ന മിടുക്കിയായ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർക്ക് മുന്നോട്ടുള്ള പഠന കാര്യത്തിനായാലും ഇവരുടെ ചികിത്സാ കാര്യത്തിനായാലും ഒരു ചോദ്യചിഹ്നമായി അവരുടെ ലൈഫ് മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ദൈവമക്കൾ വളരെ ആത്മാർത്ഥതയോടെ കൈത്താങ്ങണം. ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പ്രിയപ്പെട്ടവരോട് അവരുടെ സങ്കടത്തിൽ കൈത്താങ്ങണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.